എന്നത് ഡിജി റൊസറ്റി എഴുതിയ സോനറ്റാണ് ഇതേ പേരിൽ റൊസറ്റി ഒരു പെയിൻറിങ്ങും വരച്ചിട്ടുണ്ട് റോമൻ ദേവതയായ പ്രോസ്പായൻ്റെ കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ സോനറ്റ് റൊസെറ്റി എഴുതിയിട്ടുള്ളത് കവിതയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രോസ്പായൻ്റെ കഥയൊന്ന് മനസ്സിലാക്കാം റോമൻ പുരാണമനുസരിച്ച് സമൃദ്ധിയുടെയും കൃഷിയുടെയും ദേവതയായ സീരിയസിന്റെ മകളാണ് പ്രോസപ്പൈൻ ഒരു ദിവസം പാതാളത്തിന്റെ ദൈവമായ പ്ലൂട്ടോ പ്രോസപ്പൈനെ പാതാളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി തന്റെ മകളെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സീരിസ് ജൂപ്പിറ്ററിന്റെ സഹായം യാചിച്ചു റോമൻ പുരാണത്തിലെ പരമോന്നത ദൈവമാണ് ജൂപ്പിറ്റർ അഥവാ സുപ്രീം ഗോഡ് സീരിസിന്റെ ആവശ്യം ജൂപ്പിറ്റർ അംഗീകരിച്ചു പാതാളത്തിലെ പഴങ്ങളൊന്നും പ്രോസപായന്റ് ഭക്ഷിച്ചില്ലെങ്കിൽ അവളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാമെന്ന് ജൂപ്പിറ്റർ സമ്മതിച്ചു എന്നാൽ പാതാളത്തിലെ ആറ് മാതാളപ്പഴങ്ങൾ പ്രോസപ്പായന്റ് ഭക്ഷിച്ചിരുന്നു അതിൻ്റെ ശിക്ഷയായി വർഷത്തിലെ മാസം പ്രോസപ്പായന്റ് പാതാളത്തിൽ കഴിയണമെന്നും അടുത്ത മാസം അവൾക്ക് ഭൂമിയിലേക്ക് തിരിച്ചെത്താമെന്നും ജൂപ്പിറ്റർ വിധിച്ചു ഇതാണ് പ്രോസപ്പായൻ്റെ കഥ ഈ കഥയുടെ അടിസ്ഥാനത്തിലാണ് റൊസെറ്റി പ്രോസപ്പായൻ എന്ന സോണറ്റ് എഴുതിയത് ഇതേ കഥയുടെ അടിസ്ഥാനത്തിലാണ് റോസെറ്റി പ്രോസ്പൈൻ എന്ന പെയിന്റിങ്ങും വരച്ചത് പതിനാല് വരികളുള്ള ഒരു ചെറിയ കവിതയാണ് സോനറ്റ് സോനറ്റ് മൂന്ന് തരത്തിലുണ്ട് ഇറ്റാലിയൻ സോനറ്റ് ഷേക്സ്പീരിയൻ സോനറ്റ് സ്പെൻസേറിയൻ സോനറ്റ് ഇവയാണ് സോനറ്റിന്റെ മൂന്ന് തരങ്ങൾ ഇതിൽ ഇറ്റാലിയൻ സോനറ്റിന്റെ അടിസ്ഥാനത്തിലാണ് റൊസറ്റി പ്രോസ്പായൻ എന്ന സോണൻറ്റ് എഴുതിയത് നമുക്കിനി പാഠഭാഗത്തോട്ട് പോകാം എഫേ ദ ലൈറ്റ് ദാറ്റ് ഡ്രിങ്ക്സ് കോൾഡ് ചിയർ എഫ് ആർ എന്ന പദത്തിനർത്ഥം അകലെ വളരെ അകലെ നിന്നും ഒരു വെളിച്ചം വരുന്നു കോൾഡ് ചിയർ എന്ന പദം കൊണ്ട് റൊസറ്റി ഉദ്ദേശിക്കുന്നത് നിറങ്ങൾ നഷ്ടപ്പെട്ട സന്തോഷത്തെയാണ് അപ്പോൾ വളരെ അകലെ നിന്നും ഒരു വെളിച്ചം വരുന്നു നിറങ്ങൾ നഷ്ടപ്പെട്ട സന്തോഷത്തെ വെളിച്ചം കൂടെ കൊണ്ടുവരുന്നു യഥാർത്ഥത്തിൽ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് വെളിച്ചത്തെക്കുറിച്ചല്ല കാഴ്ചയെക്കുറിച്ചാണ് അകലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രോസപ്പായൻ്റെ കഥയാണ് പാതാളത്തിൽ കഴിയുന്ന പ്രോസപ്പായനെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് പാതാളത്തിൽ ഇരുന്നു കൊണ്ട് പ്രോസാപ്പൈൻ കാണുന്ന ഭൂമിയിലെ കാഴ്ചകളെ ഇവ സൂചിപ്പിക്കുന്നു ഭൂമിയിൽ പ്രകാശം പരന്നപ്പോൾ പ്രോസപ്പായൻ പാതാളത്തിലിരുന്നു കൊണ്ട് ഭൂമിയിലെ കാഴ്ചകൾ കണ്ടു ആ കാഴ്ചയെക്കുറിച്ചാണ് ഈ വരിയിൽ വ്യക്തമാക്കുന്നത് അൻ ടു ദിസ് വാൾ വൺ ഇൻസ്റ്റന്റ് ആൻഡ് നോ മോർ അഡ്മിറ്റഡ് അറ്റ് മൈ ഡിസ്റ്റന്റ് പാലസ്ഡോർ ഇവിടെ പാതാളത്തിനേയും ഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരവ് അല്ലെങ്കിൽ പാതാളത്തിനും ഭൂമിക്കും ഇടയിലുള്ള അന്തരവിനെ സൂചിപ്പിക്കാനാണ് ദിസ് വാൾ എന്ന പദം കവി ഉപയോഗിച്ചത് ഭൂമിയിലുള്ള പ്രോസപ്പായൻ്റെ വീടിനെയാണ് പാലസ് ഡോർ എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിച്ചത് പാതാളത്തിലിരുന്നു കൊണ്ട് ഭൂമിയിൽ പ്രോസപ്പായൻ കണ്ട കാഴ്ചയാണ് ഈ വരിയിൽ വ്യക്തമാക്കുന്നത് പാതാളത്തിലിരുന്നു കൊണ്ട് പ്രോസപ്പായൻ ഭൂമിയിലുള്ള സ്വന്തം വീടിനെ ദർശിച്ചു ഭൂമിയിൽ പ്രകാശം പരന്നപ്പോൾ പാതാളത്തിലിരുന്നു കൊണ്ട് പ്രോസപ്പായൻ സ്വന്തം വീടിനെ ദർശിച്ചു ആ കാഴ്ച അവളെ വളരെ ദുഃഖിതയാക്കി കാരണം സ്വന്തം ഭവനത്തിൽ നിന്നും വളരെ അകലെയാണ് പ്രോസപ്പായൻ ഇവിടെ പ്രോസപ്പായന്റെ യഥാർത്ഥ കഥയിൽ നിന്നും കവി വ്യതിചലിക്കുന്നു കാരണം പ്രോസ്പായൻ്റെ കഥയനുസരിച്ച് വർഷത്തിലെ മാസം ഭൂമിയിൽ താമസിക്കുവാൻ ജൂപ്പിറ്റർ അവളെ അനുവദിച്ചതാണ് എന്നാൽ ഈ പ്രസ്തുത കവിതയിലൂടെ റൊസറ്റി ചിത്രീകരിക്കുന്ന പ്രോസപ്പായൻ വളരെ ദുഃഖിതയാണ് ഭൂമിയുമായിട്ടുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ട തീവ്ര ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഈ കവിതയിൽ റൊസറ്റി അവതരിപ്പിച്ചത് ഇത്തരത്തിൽ ദുഃഖിതയായ പ്രോസ്പൈനെ കവിതയിൽ കാണാം എഫാ ദ ഫ്ലാസ് ഓഫ് എന്ന ഫ്രം ദിസ് ഡ്രയർ ഡയർ ഫ്രൂട്ട് വിച്ച് ടേസ്റ്റഡ് വൺസ് മസ്റ്റ് ട്രോൾ മീ ഹ്യ പുരാണകഥയനുസരിച്ച് ഭൂമിയിലെ എന്ന സ്ഥലത്തു വെച്ചാണ് പ്ലൂട്ടോ പ്രോസ്പൈനെ തട്ടിക്കൊണ്ടുപോയത് പ്രോസപ്പൈൻ നിംസ് എന്നറിയപ്പെടുന്ന കുഞ്ഞു ദേവതകളോടൊപ്പം കളിക്കുകയായിരുന്നു എന്ന സ്ഥലത്ത് പൂക്കൾ പറിച്ചും ദേവതകളോടൊപ്പം കളിച്ചും സന്തോഷത്തിലേർപ്പെട്ടപ്പോഴാണ് പ്രോസോപ്പൈനെ പ്ലൂട്ടോ തട്ടിക്കൊണ്ടുപോയത് ഇവിടെ ഡ്രയ എന്ന പദത്തിനർത്ഥം വളരെ ദുഃഖമേറിയത് വളരെ വലിയ ഒരു അപകടത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഡയ ചുരുക്കത്തിൽ ഡ്രയ ഡയ ഫ്രൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാതാളത്തിൽ വെച്ച് പ്രോസപ്പൈൻ ഭക്ഷിച്ച മാതളപ്പഴത്തിനെയാണ് കാരണം ആ പഴത്തിനെ ഭക്ഷിച്ചതിൻ്റെ ശിക്ഷയായിട്ടാണ് പ്രോസപ്പൈൻ പാതാളത്തിൽ കഴിയുന്നത് അഫാ ദോ സ്കൈസ് ഫ്രം ദി സ്റ്റാറ്റേറിയൻ ഗ്രേ ദ ചിൽസ് മീ ആൻഡ് അഫ ഹൗ ഫാർ അവേ ദ നൈറ്റ്സ് ദാറ്റ് ഷാൽ ബിക്കം ദ ഡേയ്സ് ദർ ഇവിടെ ദോസ് സ്കൈസ് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ ആകാശത്തിനെയാണ് പാതാളത്തിലുള്ള ഒരു സ്ഥലമാണ് ടാറ്റാറസ് അപ്പോൾ ടാറ്റാറിയൻ ഗ്രേ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാതാളത്തിലെ ആകാശത്തിനെയാണ് പാതാളത്തിലുള്ള ആകാശത്തിന് കവി ഗ്രേ നിറമാണ് നൽകിയിട്ടുള്ളത് പാതാളത്തിൽ പ്രോസപ്പൈൻ അനുഭവിക്കുന്ന തീവ്ര ദുഃഖത്തെ ഈ നിറം സൂചിപ്പിക്കുന്നു പാതാളത്തിലെ ആകാശങ്ങളിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് പ്രോസപ്പൈനെ മരവിപ്പിക്കുന്നു എന്നും മരവിപ്പിന്റെ ഫലമായി അവൾക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നും പ്രോസപ്പൈൻ പറയുന്നു അവളിൽ ഒരു തരത്തിലുള്ള വികാരങ്ങളും പ്രകടമാവുന്നില്ല ഒരു വികാരവും പ്രകടമാവാത്ത വിധം മരവിച്ച് പോയി പ്രോസപ്പായൻ കാലം വളരെ വേഗം കടന്നു പോയതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നു ഭൂമിയിൽ പ്രോസപ്പൈൻ ചിലവഴിച്ച സമയത്തിനെയാണ് ഇവിടെ ഡെയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പാതാളത്തിൽ പ്രോസപ്പായൻ ചിലവഴിച്ച സമയത്തിനെയാണ് നൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ അവൾ ആഗ്രഹിക്കുന്നു തനിക്ക് നഷ്ടമായ ആ പഴയ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു തിരിച്ച് വീണ്ടും ഭൂമിയിൽ എത്തിച്ചേരാനുള്ള പ്രോസപ്പായന്റെ ആഗ്രഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എ ഫാ ഫ്രം മൈ ഓൺ സെൽഫ് ഐ സീം ആൻഡ് വിൻ സ്ട്രേഞ്ച് വേസ് ഇൻ തോട്ട് ആൻഡ് ലിസൺ ഫോർ എ സൈൻ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് വളരെ അകലെയാണ് താനെന്ന് പ്രോസപ്പാൻ പറയുന്നു തനിക്ക് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും താൻ മറ്റൊരാളായി മാറിയിരിക്കുകയാണെന്നും പ്രോസപ്പായൻ പറയുന്നു ആൻഡ് സ്റ്റിൽ സം ഹാർട്ട് അൻ ടു സം സോൾ ഡോട്ട് പൈൻ ഓ ഹോ സൗണ്ട്സ് മൈൻ ഇന്നർ സെൻസ് ഇൻ ഫെയിൻ ടു ബ്രിങ് കണ്ടിന്യൂലി ടുഗെദർ മമറിങ് വോ മീ ഫോർ ദി അൺഹാപ്പി പ്രോസപ്പായൻ ഇവിടെ താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ അന്വേഷിക്കുകയാണ് പ്രോസപ്പായൻ പ്രോസപ്പായനൊപ്പം ഇവിടെ റൊസറ്റിയും സംസാരിക്കുന്നു ജെയിൻ മോറിസിനോടുള്ള സ്വന്തം പ്രണയത്തെക്കുറിച്ച് പറയുകയാണ് റൊസറ്റി പ്രോസപ്പായനിലൂടെ ഇവിടെ റൊസറ്റി അന്വേഷിക്കുന്നത് ജെയിൻ മോറിസിനെയാണ് താൻ പ്രണയിക്കുന്ന വ്യക്തിയുടെ ശബ്ദത്തെ പാതാളത്തിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ മനസ്സ് തയ്യാറാണെന്ന് പ്രോസപ്പായൻ പറയുന്നു പ്രോസപ്പായൻ ഇപ്പോൾ താമസിക്കുന്നത് പാതാളത്തിലാണ് അതുകൊണ്ടാണ് പ്രണയിതാവിൻ്റെ ശബ്ദം പാതാളത്തിലേക്ക് കൊണ്ടുവരാൻ പ്രോസപ്പായൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ താൻ വസിക്കുന്ന പാതാളത്തിൽ തന്റെ പ്രണയിതാവിൻ്റെ ശബ്ദം കൊണ്ടുവരികയാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ ഒരു ശല്യവും കൂടാതെ തുടർച്ചയായി അവർക്ക് സംസാരിക്കാം ഒരു തടസ്സവും കൂടാതെ എന്നേക്കുമായി സ്വസ്ഥമായിരുന്നു സംസാരിക്കാൻ വേണ്ടിയാണ് തന്റെ പ്രണയിതാവിൻ്റെ ശബ്ദം പാതാളത്തിലേക്ക് കൊണ്ടുവരാൻ പ്രോസപ്പായൻ ആഗ്രഹിക്കുന്നത് ഈ വരികൾ ബ്രാക്കറ്റ്സിനുള്ളിലാണ് കവി ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസ പൈനിലൂടെ ജെയ്ൻ മോറിസിന്റെയും റൊസറ്റിയുടെയും ചിന്തകളാണ് കവി ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വരികളെ ബ്രാക്കറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൂ മീ ഫോർ ദി അൺഹാപ്പി പ്രോസ്പൈൻ പ്രോസ്പൈനെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള കവിയുടെ ദുഃഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ജെയ്ൻ മോറിസിനെയാണ് ജെയിൻ മോറിസിന്റെ ദുരവസ്ഥയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് പ്രോസ പായ്ൻ അഥവാ ജെയിൻ മോറിസിനോടുള്ള അതീവ ദുഃഖത്തെ സൂചിപ്പിക്കാനാണ് അൺഹാപ്പി പ്രോസ പായൻ എന്ന കവി ഇവിടെ ഉപയോഗിച്ചത് ചുരുക്കത്തിൽ പ്രോസ പായ്ൻ എന്ന പെയിന്റിങ്ങിലൂടെയും സോനറ്റിലൂടെയും കവി ചിത്രീകരിച്ചത് ജെയിൻ മോറിസിനെയാണ് ജെയിൻ മോറിസിന്റെ ദുരവസ്ഥയാണ് അദ്ദേഹം ചിത്രീകരിച്ചത് ഇതാണ് ഡി ജി റസ്റ്റി എഴുതിയ പ്രോസപായൻ എന്ന സോണറ്റ് എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്